നമസ്കാരം വിഴിഞ്ഞം തുറമുഖ തുറമുഖവിരുദ്ധ സമരം നൂറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമരം നൂറാം ദിവസത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് മുല്ലൂരിലും സമീപ പ്രദേശങ്ങളിലുമായി നടക്കുന്നത് കോടതി വിധികൾക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവുകൾക്കും എതിരായി കോടതി വിധികൾ പോലും മാനിക്കാതെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് പദ്ധതി പ്രദേശത്ത് അതിക്രമിച്ച് കയറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത് പദ്ധതി പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ പാടില്ല സമാധാനപരമായ സമരം ആകാം എന്നാണ് കഴിഞ്ഞ ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഹൈക്കോടതി വിധി പോലും പാലിക്കാതെ വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് നൂറ് ദിവസമായി അദാനിയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയായി വരുന്ന വിഴിഞ്ഞം തുറമുഖം പദ്ധതി അത് ആ പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഘട്ട ഉദ്ഘാടനം നടക്കേണ്ട പദ്ധതിയാണ് ദിവസവും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കമ്പനിക്കും അതുപോലെ തന്നെ സർക്കാരിനും വരുത്തി വെച്ചുകൊണ്ടാണ് പദ്ധതി ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർ മത്സ്യത്തൊഴിലാളികൾക്കെതിരെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ തുറമുഖത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ ഇളക്കിവിട്ടുകൊണ്ടാണ് ഈ നിയമവിരുദ്ധ സമരം നൂറ് ദിവസമായി നടക്കുന്നത് ഇന്ന് പോലീസിന്റെ ബാരിക്കേഡുകൾ എടുത്ത് കടലിലേക്ക് എറിയുന്ന അവസ്ഥയുണ്ടായി പ്രതിഷേധക്കാർ സംഘടിച്ച് വന്നു വലിയ രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം അടക്കം ഈ അക്രമ സംഭവങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വിഴിഞ്ഞത്ത് പദ്ധതി പ്രദേശത്ത് അതീവ സുരക്ഷാ മേഖലയായ പദ്ധതി പ്രദേശത്ത് അക്രമങ്ങൾ നടത്തണം അല്ലെങ്കിൽ സമരം അക്രമാസക്തമാകണം എന്ന കൂടി വലിയ ഗൂഢാലോചന നടന്നിരുന്നു ഈ ഗൂഢാലോചന സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം അറിഞ്ഞു ോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പ്രതികരിക്കാതിരിക്കുകയാണോ എന്നത് സംശയകരമാണ് പക്ഷേ ഈ അക്രമ സംഭവങ്ങൾ തടയാൻ പോലീസിന് സാധിച്ചില്ല വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം സംഭവ സ്ഥലത്തുണ്ട് പക്ഷേ അക്രമികളെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം ഭരണപക്ഷത്തു നിന്നും ഈ പ്രക്ഷോഭകാരികൾക്ക് അല്ലെങ്കിൽ അക്രമകാരികൾക്ക് അനുകൂലമായ നിലപാടാണ് ഇപ്പോഴുള്ളത് പോലീസ് പ്രതികരിക്കുന്നില്ല പോലീസ് പദ്ധതി പ്രദേശത്തിന് നൽകിയിട്ടുള്ള സുരക്ഷാ ചുമതല അല്ലെങ്കിൽ ആ സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡുകൾ ഇത് സഹിതം എടുത്ത് കടലിലേക്ക് എറിയുകയും പദ്ധതി ത്തേക്ക് അതിക്രമിച്ച് കടക്കുകയും ഇപ്പോഴും വള്ളങ്ങൾ കത്തിക്കുന്നതുൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ പദ്ധതി പ്രദേശത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അദാനി പോർട്സ് അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ പദ്ധതി നിർത്തിവെക്കാനാവില്ല നിർത്തിവെച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഓരോ ദിവസവും ഉണ്ടാകും പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സുരക്ഷയൊരുക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകിയതായിരുന്നു ഹൈക്കോടതി പക്ഷേ ഈ ഹൈക്കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് നോക്കുകുത്തിയായിരിക്കുന്നു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോൾ അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ചിലർ വലിയ പ്രചരണം നടത്തുന്നുണ്ട് നൂറാം ദിവസമായ ഇന്ന് അക്രമ സംഭവങ്ങൾ ഉണ്ടാകണം പോലീസിനെ ആക്രമിക്കണം ഈ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു വരുന്നുണ്ട് മത്സ്യം സമീപ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യം വിതരണം ചെയ്യുന്നവർ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇന്ന് തങ്ങൾ ഉണ്ടാകില്ല കാരണം വിഴിഞ്ഞത്ത് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കാൻ ാണ് എന്ന രീതിയിലുള്ള സൂചനകൾ പങ്കുവച്ചിരുന്നു ലത്തീൻ അതിരൂപതയുമായി ബന്ധപ്പെട്ട അവരുടെ യുവജന സംഘടനകളെല്ലാം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ മുൻകൂട്ടി വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെ അറിയിച്ചിരുന്നു ഇന്നത്തെ സംഘർഷാവസ്ഥയെക്കുറിച്ച് പള്ളികളിൽ ഇത് സംബന്ധിക്കുന്ന സർക്കുലർ വായിച്ചിട്ടുണ്ട് മുഴുവൻ അക്രമത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടുള്ള സർക്കുലറാണ് കഴിഞ്ഞ ദിവസം പള്ളികളിൽ വായിച്ചത് ഇങ്ങനെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രദേശവാസികൾക്കെതിരെ പോലും അക്രമങ്ങൾ അരങ്ങേറുകയാണ് വിഴിഞ്ഞം സംഭവത്തിൻ്റെ നൂറാം ദിവസം പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു കോടതി ഉത്തരവിനും കോടതിയുടെ ഇടവ ഇടപെടലിനും പുല്ലുവില നൽകിക്കൊണ്ടാണ് പിണറായിയുടെ പോലീസ് ഇന്ന് അവിടുത്തെ ആവശ്യമായ എല്ലാ ചുറ്റുപാടും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അദാനി ഗ്രൂപ്പിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയം തന്നെയാകും ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ നിയോഗിക്കാം എന്നൊരു കോടതിയുടെ വിധിയുണ്ട് അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് ഒരു ഇനി അടുത്ത ചുവടുവയ്ക്കാൻ സാധ്യതയുണ്ട് കേന്ദ്രസേന അല്ലെങ്കിൽ സി ഐ ഉടൻ പദ്ധതി പ്രദേശത്ത് വിന്യസിക്കാൻ സാധ്യതയേറുകയാണ് ഈ അക്രമ സംഭവങ്ങൾ ആ സംഭവങ്ങളിലേക്കാണ് അല്ലെങ്കിൽ സുര കേന്ദ്രസേനയെ ക്ഷണിച്ചു വരുത്തുന്ന അക്രമ സംഭവങ്ങളാണ് ഇന്ന് വിഴിഞ്ഞത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രസേന മാത്രമാണ് രക്ഷ എന്ന പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്നാഗ്രഹിക്കുന്ന പ്രദേശവാസികളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ കേന്ദ്രസേനയുടെ വിന്യാസം വിഴിഞ്ഞത്തുണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്ത്വീ ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്